നമസ്കാരം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ക്യാമ്പിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്ന മുന്നിൽ നിബന്ധനകൾ വെച്ച നേതൃത്വം പി സി ജോർജ് പി സി തോമസ് തുടങ്ങി ഏക നേതാവിന്റെ വ്യക്തിപ്രഭാതത്തിൽ നിൽക്കുന്ന പാർട്ടികളെ മുന്നണിയിൽ ഘടകകക്ഷികളായി എടുക്കേണ്ടതില്ല എന്നും ഏതെങ്കിലും കക്ഷികളിൽ ലയിച്ച് അവർ മത്സരിക്കട്ടെ എന്നുമാണ് പൊതുധാരണ അതേസമയം എൻ സി പി ഇടതുമുന്നണി വിട്ടു വന്നാലോ അഥവാ പിളർന്ന് മാനസികാപ്പന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം വന്നാലോ ഉൾക്കൊള്ളാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറുമാണ് പാലായിൽ കേരള കോൺഗ്രസിനോട് പകരം വീട്ടാനുള്ള ഒരു അവസരമായിട്ടാണ് യു ഡി എഫ് ഇതിനെ നോക്കിക്കാണുന്നത് എൻ ഡി എ വിട്ട് കേരള കോൺഗ്രസ് പി സി തോമസ് പക്ഷവും പി സി ജോർജിന്റെ ജനപക്ഷവും യു ഡി എഫ് പ്രവേശനത്തിനുള്ള ശ്രമത്തിലുമാണ് അനൌദ്യോഗികമായി ഇത് സംബന്ധിച്ച ആലോചനകൾ നടക്കുകയും ചെയ്തിരുന്നു ജോർജിന്റെ കാര്യത്തിൽ കോട്ടയം ഡി സി സി ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുമുണ്ട് മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വവും ജോർജിന്റെ പാർട്ടിയായ ജനപക്ഷത്തെ കൊണ്ടുവരുന്നതിനോട് യോജിക്കുന്നുമില്ല എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സീറ്റും പ്രധാനമാണ് എന്നിരിക്കെ ജോർജിനെ ഒപ്പം കൂട്ടുന്നത് പാലാ പൂഞ്ഞാർ മണ്ഡലങ്ങളിൽ ഗുണം ചെയ്യുമെന്ന വിലയിരുത്തൽ യു ഡി എഫ് നേതൃത്വത്തിന് ഉണ്ട് മകനെ ജില്ലാ പഞ്ചായത്തിലേക്ക് ജയിപ്പിച്ച് പി സി ജോർജ് ശക്തി തെളിയിക്കുകയും ചെയ്തിരുന്നു എൻഡിഎയിൽ നിന്നകുന്ന പി സി തോമസിന്റെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസിനെയും കൂടുതൽ സീറ്റുകൾ വിട്ടുകൊടുത്ത് കക്ഷിയാക്കേണ്ട എന്നാണ് കോൺഗ്രസിലെ പൊതുധാരണ ഇരുപാർട്ടികളും യു ഡി എഫിൽ നിലവിലുള്ള ഏതെങ്കിലും കക്ഷിയിൽ വരുന്നതിനോടാണ് യു ഡി എഫ് നേതൃത്വത്തിന് താല്പര്യവും അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫുമായ സീറ്റുകൾ സംബന്ധിച്ച ധാരണയിലെത്താൻ പി സി ജോർജിന്റെ നേതൃത്വത്തിലുള്ള ജനപക്ഷം ഉപസമിതി രൂപീകരിച്ചിട്ടുണ്ട് ചെയർമാൻ ഇ കെ ഹസൻകുട്ടി എസ് ഭാസ്കരപിള്ള സെബാസ്റ്റ്യൻ ജോസഫ് ഷൈജോ ഹസൻ ഷോൺ ജോർജ് എന്നിവരാണ് അംഗങ്ങൾ അതേസമയം പാലാ നിയമസഭാ സീറ്റ് ഉറപ്പിച്ചതോടുകൂടി ജോസ് കെ മാണി രാജ്യസഭാ അംഗത്വവും രാജിവെച്ചു ഉപരാഷ്ട്രപതി വെങ്കയ്യ നായിഡുവിന് അദ്ദേഹം രാജകത്ത് സമർപ്പിക്കുകയായിരുന്നു യു ഡി എഫിന്റെ ഭാഗമായിരുന്നപ്പോൾ ലഭിച്ച എം പി സ്ഥാനം ജോസ് കെ മാണി രാജിവെക്കാത്തതിനെതിരെ കോൺഗ്രസ് വലിയ വിമർശനം ഉയർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ജോസ് കെ മാണിയുടെ രാജി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാലായി മത്സരിക്കുന്നതിന് എന്ന നിലയിൽ കൂടിയാണ് ജോസിന്റെ രാജി എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ ജോസ് കെ മാണി രാജിവെച്ച ഒഴിവിൽ വരുന്ന രാജ്യസഭാ സീറ്റ് കേരള കോൺഗ്രസിന് തന്നെ ലഭിക്കുമെന്നും സൂചനകൾ ഉണ്ട് ഗുജറാത്തിലെ രാജ്യസഭാ ഉപതെരഞ്ഞെടുപ്പുകൾക്ക് ഒപ്പം തെരഞ്ഞെടുപ്പ് വരുമെന്ന് തന്നെയാണ് ഇടതുമുന്നണിയുടെ കണക്കുകൂടലും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും ഹൈക്കോടതിയിൽ നിന്നും അനുകൂല നടപടികൾ ഉണ്ടായതോടുകൂടിയാണ് രാജ്യസഭാ എം സ്ഥാനം ജോസ് കെ മാണി രാജിവെക്കുന്നത് കേരള കോൺഗ്രസിന് തന്നെ തിരികെ ലഭിക്കുന്ന രാജ്യസഭാ സീറ്റിൽ ആര് മത്സരിക്കണമെന്ന കാര്യം പിന്നീട് തീരുമാനിക്കും മുതിർന്ന നേതാക്കളായ സ്റ്റീഫൻ ജോർജ് പി സജീവ് പി ജോസ് എന്നിവരുടെ പേരുകൾക്കാണ് മുൻഗണന നൽകുന്നത്